ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 27-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സർവശക്തനായ ദൈവം നമ്മൾ മനുഷ്യരെ അത്ഭുത രീതിയിലാണ് സൃഷ്ടിച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ രഹസ്യമായ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. നമ്മൾ നമ്മുടെ ബാഹ്യ ശരീരത്തെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ശരീരത്തിൽ ആരോഗ്യമുണ്ടോ അതോ അകത്ത് വല്ല അസുഖം വന്നിട്ടുണ്ടോ. നമ്മുടെ അസുഖങ്ങളെ നമുക്ക് കുറച്ച് നാളത്തേക്ക് മറച്ചു വയ്ക്കാം. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിലും എല്ലാം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല, അകത്ത് പ്രയാസമുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെയാ ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഹൃദയത്തെ നോക്കുമ്പോൾ, ലോകം വെളിയിൽ നിന്ന് നോക്കിയാൽ നമ്മളെക്കുറിച്ച് നല്ലതോ അല്ല ചീത്ത റിപ്പോർട്ട് നമ്മളെക്കുറിച്ച് ചീത്ത സാക്ഷ്യം അവർക്ക് ചിലപ്പം പറയാൻ കഴിയും. പക്ഷെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ആരാ. പഴയ കാലങ്ങളിൽ ആൾക്കാർ വെള്ളത്തിൽ നോക്കുമ്പോൾ അവർക്ക് അവരുടെ റിഫ്ലക്ഷൻ അതിൽ കാണാം, അത് അവർക്ക് അവരുടെ നിഴൽ കാണാം, അതവർ ഒരു കണ്ണാടി പോലെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെയാ ദൈവത്തിൻ്റെ ആത്മ വചനം ഏറ്റവും സ്പഷ്ടമായി ക്ലിയറായിട്ടുള്ള കണ്ണാടി എല്ലു. നമ്മൾ ആരാണ് യാഥാർത്ഥ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നില്ലയോ. നമുക്ക് ലോകത്തിൻ്റെ മുമ്പേ മേക്കപ്പ് ചെയ്ത് വേറൊരു രൂപം വെച്ച് നമുക്ക് നടക്കാം, പക്ഷെ നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കുവാൻ കഴിയത്തില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരാ. മനുഷ്യൻ്റെ ഹൃദയം മനുഷ്യന് തന്നെ ഉത്തരം നൽകും. നമ്മൾ ആരാന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. മനുഷ്യൻ ദൈവമായിട്ടുള്ള ആ ബന്ധത്തെ നഷ്ടപ്പെടുത്തിയെങ്കിലും മനുഷ്യൻ്റെ അകത്ത് ദൈവം ആ മനസാക്ഷി വെച്ചിട്ടുണ്ട്, അതിൽ ദൈവത്തിൻ്റെ പ്രമാണം എഴുതിയിട്ടുണ്ട്. ഒരു വ്യക്തി തന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ അവന് ദൈവവചനം അറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ട്. ആ സ്പഷ്ടമായ മനസാക്ഷി യാഥാർത്ഥ്യങ്ങൾ സ്പഷ്ടമായി പറയും. കാരണം ആ മനസാക്ഷി ദൈവത്തിൻ്റെ ദിവ്യ നിലപാടനുസരിച്ചുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു വലിയ ന്യായവിധിയുടെ ദിവസമുണ്ട്. ദൈവം ഓരോരുത്തരെ അവരുടെ മനസാക്ഷി വെച്ച് വിധിക്കും. ദൈവത്തിന് സാക്ഷ്യമായ സാക്ഷികളെ വേണ്ട നമ്മളെ കുറ്റം വിധിക്കാൻ. നമ്മുടെ ഹൃദയം തന്നെ നമ്മുടെ വിരോധമായി ദൈവത്തിൻ്റെ നീതിയുടെ സിംഹാസനത്തിൻ്റെ മുമ്പേ നമ്മളെ കുറ്റം വിധിക്കും. നമ്മുടെ അകത്തുനിന്ന് വരുന്ന ആ ശബ്ദത്തെ നമുക്ക് അമക്കി വയ്ക്കാൻ കഴിയത്തില്ലല്ലോ. നമ്മുടെ ഹൃദയം സൃഷ്ടിതാവിൻ്റെ മുമ്പേ തന്നെ തന്നെ തുറക്കും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. നമ്മളൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, നമ്മൾ ആരാ. ലോകത്തിൻ്റെ മുമ്പേ എനിക്കൊരു വേറെ മുഖം കാണുമായിരിക്കും, അത് കണ്ട് ലോകം എന്നെ പ്രശംസിക്കുന്നുണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണോ. ദൈവത്തിൻ്റെ ദിവ്യ പ്രമാണം വെച്ച് ആ കണ്ണാടി വെച്ച് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയാക്കി, ക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടിയ രക്ഷാമുഖാന്തരം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവം പുതിയ ഹൃദയം തന്നിട്ടുണ്ട്, നമ്മളെ പുതിയതാക്കിയതാ. പഴയ നിയമ ഭക്തൻ ദാവീദ് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു പുതിയ ഹൃദയം തരണമേ. പക്ഷെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ, ദൈവത്തിൻ്റെ നീതിയും ന്യായവിധിയും വിശുദ്ധിക്ക് അനുസരിച്ച് നമ്മളെ ദൈവം പുതിയ സൃഷ്ടിയാക്കി. പക്ഷെ നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യൻ ഇപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ പുതിയ ജീവിതത്തെ എത്ര ശ്രദ്ധിക്കേണ്ടതാ, ക്രിസ്തുവിൻ്റെ തികവോളം വളരേണ്ടതാ. നമ്മുടെ ബാഹ്യ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ആത്മീയ മനുഷ്യന് വേണ്ടിയില്ലയോ നമ്മൾ അധ്വാനിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നതിന് മുമ്പേ തികവോളം എത്തേണ്ടതല്ലയോ. നമ്മൾ ഈ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ വെറുതെയായി മൗനമായി ഇരിക്കണമെന്നല്ല, പാട്ടും പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല. ദൈവം നമ്മളെ ആക്കിയ സ്ഥലങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായി നമ്മൾ നിറവേറ്റേണ്ടതാണ്.
അതേസമയം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധമായി വയ്ക്കുവാൻ, ഈ അശുദ്ധമായ ലോകത്തെ ശുദ്ധമായി വയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ ശത്രു എങ്ങനെയെങ്കിലും നമ്മളെ വഞ്ചിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ തന്ത്രങ്ങൾ വിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമായി വയ്ക്കുവാൻ ബദ്ധപ്പെടേണ്ടതാ. ലോകത്തിൻ്റെ മോഹങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ കളങ്കമാക്കല്ലേ. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ ഹൃദയം ഈ ദുഷ്ട ലോകത്തിൽ വെളിപ്പെടുത്തട്ടെ. ഇരുഹൃദയമുള്ളവരായി നമ്മൾ തീരല്ലേ. ലോകത്തെയും സ്നേഹിക്കുന്നവർ കർത്താവിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ തീരല്ലേ. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, കർത്താവിൽ ആനന്ദിക്കാം. ഈ ജീവിതത്തിൽ കൊടുങ്കാറ്റും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശ്വസ്തരായി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ആ ഹിതത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. അബ്രഹാമിനെ നോക്കിയേ, പിതാക്കന്മാർ ജീവിച്ച ആ നാട് വിട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ആശ്രയിച്ച് യാത്ര തിരിച്ചു. വിശ്വാസത്തിൽ വളർന്നു. സ്വന്തം മകനെ യാഗമായി അർപ്പിക്കാൻ വേണ്ടിയും സമർപ്പിച്ചു. നമ്മുടെ ഹൃദയത്തിൽ കപടം വയ്ക്കാതെ പൂർണ്ണ ഹൃദയത്തോട്, ശുദ്ധ ഹൃദയത്തോട് നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ജീവിക്കാം. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നോക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ട അവസരം വരല്ലേ. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യാം. ദൈവ സ്വഭാവത്തിൻ്റെ മുമ്പേ നമ്മളെ തന്നെ ഒന്ന് നോക്കാം. വിശുദ്ധിയിലും സത്യത്തിലും നമുക്ക് വളരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കണ്ട് പ്രസാദിക്കുമാറാകട്ടെ. അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നായി നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥതയോട് സത്യമായി നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സമർപ്പിക്കണമേ, സഹായിക്കണമേ കർത്താവെ. ലോകം ഞങ്ങളെ എങ്ങനെയാ കാണുന്ന ഒരു വേറെ കാര്യം, പക്ഷേ നീ ഞങ്ങളുടെ അകത്ത് ആ മനസ്സാക്ഷി ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ തന്നെ എപ്പോഴും ശോധന ചെയ്ത് നിന്റെ ആ ഭയത്തിൽ, നിന്റെ ആ സ്നേഹത്തിൽ വളരുവാൻ, അത്യധികവോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനത്തിനായി സ്തോത്രം, മനസ്സാക്ഷിക്കായി സ്തോത്രം. എല്ലാ മാനമോഹത്തും നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.